സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ ബർത്തലോമിയായുടെ തിരുനാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഏറ്റവും വിശുദ്ധമായ രക്തസാക്ഷിത്വ വിവരണങ്ങളെല്ലാം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ശിരച്ഛേദം ചെയ്യപ്പെടുന്നതിന് മുൻപ് ജീവനോടെ തൊലിയുരിയപ്പെട്ടു എന്ന് ഫ്ലെയ്ഡ്. ഹീബ്രുവിൽ ചർമ്മത്തിനും പ്രകാശത്തിനും ഒരേ ധ്വനിയാണ് ഓർ. ദൈവം നമ്മെ മാംസമണിയിച്ച് വേദിരക്തമായ ചർമ്മം ഒടിപ്പിച്ചപ്പോൾ അത് മഹത്വത്തിന്റെ ശോഭ കൂടി പേറുന്നതായിരുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തോട് ഇഹലോകത്തിൽ സാരൂപ്യം പ്രാപിക്കുന്ന നാം മരണത്തിൽ അവിടുത്തെ തേജോമയമായ ശരീരത്തോട് സാരൂപ്യം പ്രാപിക്കുന്നുണ്ട്. മൈക്കിളാഞ്ചലോ വരച്ച അന്ത്യവിധിയിൽ ഉരിയപ്പെട്ട തന്റെ ചർമ്മവുമായി നിൽക്കുകയാണ് വിശുദ്ധ ബർത്തലോമിയ. ജഡത്തിന്റെ പഴയ തൊലി ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവിനെ പുതുവസ്ത്രമായി അണിയുന്ന ഉയർപ്പിക്കപ്പെട്ടവന്റെ അടയാളം തന്നെയാണ്. ഗ്രീക്ക് പുരാണകഥകളിൽ ഒരു അസുരനായ മാർസിയാസ് തന്റെ സംഗീത മികവ് കൊണ്ട് ദേവനായ അപ്പോളോയെ കച്ചേരിക്കായി വെല്ലുവിളിക്കുന്നൊരു കഥയുണ്ട്. അഹങ്കാരം മൂത്ത മാർസിയാസ് ആ പന്തയത്തിൽ തോറ്റുപോകുന്നു. അപ്പോളോ അവന്റെ തൊലിയുരിയുന്നു. അതിൽ പിന്നെ മാർസിയാസ് ഒരു ജലദേവതയായി രൂപാന്തരം പ്രാപിക്കുന്നുണ്ട്. ദൈവത്തോട് മനുഷ്യൻ കാണിക്കുന്ന അഹങ്കാരം ശിക്ഷ ഏറ്റുവാങ്ങുമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇതൊരു വീണ്ടെടുപ്പിന്റെ കഥ കൂടിയാണ്. റിഡംഷൻ വേദന ഉളവാക്കുന്നുവെങ്കിലും ദേവസ്പർശത്താൽ മാർസിയാസിന്റെ ഉടല് സുരശോഭയണിയുകയാണ്, പാമ്പ് പടം പൊഴിക്കുന്നത് പോലെയെന്ന്. ദേവന്റെ സ്പർശവും സാമീപ്യവും ആ തൊലിയുരിയലിലുണ്ട്. നാണം കെട്ട് തൊലിയുരിഞ്ഞുപോയി എന്ന് നാം പറയാറുണ്ടല്ലോ. അപമാനത്തിൽ ഒരു ദൈവിക സാമീപ്യം മാത്രമല്ല, ദൈവക്കുറി കൂടിയുണ്ട്. പ്രത്യേകിച്ച് ചമ്മട്ടി അടിയേറ്റ് തൊലി പുളിഞ്ഞ് അപമാനിതനായി നിൽക്കുന്ന ഒരു ദൈവം നമുക്കുള്ളപ്പോൾ. അവനെ നോക്കി പീലാത്തോസ് പറയുകയും ചെയ്തു, ഇതാ മനുഷ്യനെന്ന്. മനുഷ്യർക്കായി തൊലി പുളിഞ്ഞ ദൈവരൂപം, ദൈവം മനുഷ്യപുത്രനായപ്പോൾ. ഇന്ന് നാം നഥാനയലിന്റെ വിളി ശ്രദ്ധിക്കുമ്പോൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. യോഹന്നാൻ 1:45-51 വരെ നഥാനയലിനെ ഫിലിപ്പോസ് വിളിച്ചുകൊണ്ടുവരികയാണ്. മോശയും പ്രവാചകന്മാരും കുറിച്ച നാഥനെ കാണാം. വേദച്ചുരുളുകളിൽ നിറയുന്ന അനാദിയായ അനന്തമായ ദൈവവചനം. നഥാനയൽ ഒരു നിയമ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ വേദവിചാരത്തിൽ നാഥൻ വരുന്ന നസ്രത്തിന് കനപ്പെട്ട സ്ഥാനമൊന്നുമില്ല. അവിടെ നിന്ന് നന്മ അവൻ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ അവൻ അതൊക്കെ വന്നു കാണേണ്ടിയിരുന്നു. ഫരിസേയരുടെ വേദവിചാരങ്ങളും മുൻവിധികളും എത്ര പൊള്ളയാണെന്ന് നാഥൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി ഓർമ്മിപ്പിക്കുകയായിരുന്നല്ലോ. ദൈവത്തിലേക്ക് വന്ന് ദൈവത്തെ കാണാതെ അന്ധമായി പോകുന്ന മതനേതൃത്വം. അപ്പോഴാണ് ഇതാ നഥാനിയൽ എന്ന ഈ കുഞ്ഞു നിയമജ്ഞൻ, എ സ്ക്രൈബ് ഇൻ ദ മേക്കിംഗ്, നാഥൻ അവനോട് പറയുന്നു, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരനെന്ന്. ഇസ്രായേൽ എന്നാൽ ദൈവത്തോട് മല്ലിട്ടവനെന്നാണ് അർത്ഥം. ആ പേര് നഥാനിയൽ അന്വർത്ഥമാക്കുകയാണ്. ദൈവത്തെ ചികയാൻ മാത്രം ആത്മവീര്യമുള്ളവൻ, ചികഞ്ഞു ചെന്ന് കണ്ടെത്തി അനുഭവിക്കുവാൻ വിളി ലഭിച്ചവൻ. നാഥൻ അവനെ അത്തിമരച്ചോട്ടിൽ കണ്ടു എന്നാണ് പറയുന്നത്. അതൊരു വേദധ്യാനത്തിന്റെ വേദികയാകാം, ദൈവിക ജ്ഞാനത്തിന്റെ വൃക്ഷത്തിന്റെ സൂചനയാകാം, നമ്മുടെ ഹൃദയഗതങ്ങളെ വെളിവാക്കുന്ന വേദികയുമാകാം. അതുമല്ലെങ്കിൽ മിശിഹ ഒരുക്കുന്ന സമാധാനവും സമൃദ്ധിയും. വിശുദ്ധ ഗ്രന്ഥത്തിൽ അത്തിമരമുണർത്തുന്ന ബോധ്യങ്ങളിൽ ചിലതൊക്കെ ഇതാണ്. എന്തുതന്നെയായാലും നഥാനയൽ തന്റെ വേദവിചാരത്തിന്റെയും ആത്മശോധനയുടെയും പ്രത്യാശയുടെയും ഈ ജീവിത തലത്തിൽ നിൽക്കുമ്പോൾ നാഥൻ അവനെ കണ്ടുമുട്ടുന്നു. ഇന്നലെ നാം കണ്ട നമ്മുടെയും നാഥന്റെയും സമാഗമം, അസംബ്ലി, 2 തെസ്സലോനിയർ 2. അപ്പോൾ നഥാനയൽ അവനോട് പറയുകയാണ്, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവെന്ന്. പൊളി പറഞ്ഞു പഠിപ്പിക്കുന്ന, പൊള്ളത്തരം വിളമ്പുന്ന അക്കാലത്തെ യഹൂദ ഗുരുക്കന്മാരെ പോലെ ആയിരുന്നില്ല നാഥൻ. അവൻ സത്യമായതൊക്കെ അധികാരത്തോടെ പഠിപ്പിച്ചു. അവൻ നിയമത്തെ സത്യമായി അവതരിപ്പിക്കുന്നു. സത്യമുള്ള ഒരു ഇസ്രായേൽക്കാരനായ നഥാനിയൽ അത് ആഞ്ഞുപുൽകുകയും ചെയ്യുന്നു. തുടർന്ന് മനുഷ്യപുത്രന്റെ മഹത്വത്തെക്കുറിച്ച് നാഥൻ പഠിപ്പിക്കുന്നു, താൻ കുരിശിൽ ഉയർത്തപ്പെടുമെന്ന സൂചനയോടെ. മനുഷ്യപുത്രൻ എന്നത് പഴയ നിയമപ്രവാചകന്മാരുടെ ഗ്രന്ഥത്തിൽ സഹനങ്ങൾ ഏറ്റുവാങ്ങി വിജയിച്ച ദൈവജനത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. സുവിശേഷത്തിലാകട്ടെ അതിന് 3 അർത്ഥതലങ്ങളുണ്ട്. 1, നാഥന്റെ ലൗകികമായ കർമ്മങ്ങളെ അത് കുറിക്കുന്നു, അവൻ ഉണ്ടു ഉറങ്ങി എന്നൊക്കെ. തുടർന്ന് അത് അവന്റെ സഹനങ്ങളെ കുറിക്കുന്നു, പിന്നീട് വരാനിരിക്കുന്ന അവന്റെ മഹത്വത്തെയും. നേരത്തെ പറഞ്ഞതുപോലെ നാം വെറും മാംസമല്ല, ചർമ്മത്താൽ പുതിയപ്പെട്ട മാംസം, തേജോമയമായി പുതിയപ്പെട്ടവരാണ്. നാഥൻ ഇന്ന് തന്നെ തന്നെ മനുഷ്യപുത്രൻ എന്ന ആവേശത്തോടെ വിളിക്കുമ്പോൾ അത് മനുഷ്യരായ നമ്മളൊക്കെ ദൈവപുത്രരാണ് എന്ന് വിളിച്ചോതുക തന്നെയാണ്. നഥാനിയൽ ബർത്തലോമിയോ ആണോ എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. യോഹന്നാൻ അടയാളങ്ങളിലൂടെ സംസാരിക്കുന്നതിൽ പ്രാവീണ്യമുള്ളവനാകയാൽ
നഥാനിയേൽ നമ്മളിൽ ആരുമാകാം. 9-ാം നൂറ്റാണ്ടിൽ സുറിയാനി ദൈവശാസ്ത്രജ്ഞനായ മെർവിലെ ഈശോദാബ് നഥാനിയേൽ ബർത്തലോമിയോ ആകാമെന്ന് ഒരു അഭിപ്രായം രൂപീകരിച്ചു. തൊലി ഉരിയപ്പെട്ട ബർത്തലോമിയയിലേക്ക് നാം അതുകൊണ്ട് തിരിച്ചു ചെല്ലുകയാണ്. കന്നുകാലികളുടെ ഉരിയപ്പെട്ട തൊലിയിൽ നിന്ന് വിലയേറിയ ചുരുളുകൾ പാർച്ച്മെന്റ്സ് ഉണ്ടാക്കിയിരുന്നു. അത് തയ്യാർ ചെയ്യുന്നത് വളരെ അസാധാരണമായ കരവിരുതുള്ളൊരു കാര്യമാണ്. അവ ചിരകാലം നിലനിൽക്കുകയും ചെയ്യുന്നു. ഉരിയപ്പെട്ട തൊലി അങ്ങനെ ആ ശരീരം പേറിയ അവാജ്യമായ പീഡകളുടെ അനുഭവം മാത്രമല്ല, നിത്യമായി നിലകൊള്ളുന്ന ഒരു കുറിപ്പ്, ഒരു തിരിശേഷിപ്പായി മാറുകയാണ്. പ്രത്യേകിച്ച് വേദച്ചുരുളുകളായി അവ മാറുമ്പോൾ ശരീരത്തിൻ്റെ പീഡകൾക്ക് മേൽ നിത്യത വിജയം നേടുന്നു. മനുഷ്യചർമ്മം കൊണ്ട് ഇങ്ങനെ ചുരുളുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. കാരണം മനുഷ്യചർമ്മം ലോലമാണ്. എന്നാൽ പുസ്തകങ്ങൾ പൊതിയാൻ മനുഷ്യചർമ്മം ഉപയോഗിച്ചിരുന്നു. ചുരുളിൽ എഴുതപ്പെടുന്ന വചനപദങ്ങൾ ആ ചുരുളിൻ്റെ പദാർത്ഥത്തെയും സമന്വയിപ്പിക്കുന്നു. വചനം മാംസമണിയുന്നു, മാംസം വചനവും അണിയുന്നു. രണ്ടിലും നിറയുന്നുണ്ട് മാനുഷിക ക്ലേശങ്ങളുടെ കണ്ണീർ വഴികളും അവയ്ക്ക് മേൽ ഉയരുന്ന നിത്യമായ ഉയർപ്പും. ഉടലിൻ്റെ ഞരമ്പുപാടുകൾ പേർന്ന ജീവിത ചുരുളുകൾ അങ്ങനെ വേദച്ചുരുളുകളായി മാറുന്നു. നഥാനയിൽ നാഥനെ വേദച്ചുരുളുകളിലാണ് ആദ്യം കണ്ടെത്തിയത്. നാഥനാകട്ടെ അവനെ വേദച്ചുരുളുകൾ ഭക്ഷിക്കുന്നവനായി കണ്ടെത്തി. നഥാനയേൽ ആ വചനത്തെ ഭക്ഷിച്ചുകൊണ്ട് അത് തൻ്റെ ജീവിത ചുരുളുകളിൽ എഴുതി. മർത്യതയുടെ ചർമ്മതലങ്ങൾ ഉരിഞ്ഞെറിഞ്ഞുകൊണ്ട് അവൻ അമർത്യമായ ശരീരത്തെ പോകുകയാണ്. തൊലിയുരിയപ്പെട്ട ബർത്തലോമിയ, കുഞ്ഞാടിൻ്റെ അപ്പോസ്തലനാണവൻ. വെളിപാട് 21. കുഞ്ഞാടിൻ്റെ സഹചാരിയും. അതിനാൽ തന്നെ അവൻ എപ്പോഴും കുഞ്ഞാടിൻ്റെ സ്തുതികൾ പാടിക്കൊണ്ടേയിരിക്കും. സങ്കീർത്തനം 145.